എല്ലാവർക്കും സിജിലാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രസകരമായ ഗുലാബ് ജാമുൻ ആണ്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഈസ്റ്റേൺ കമ്പനിയുടെ ഒരു ഗുലാബ് ജാമുൻ മിക്സാണ്. അത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് അത് കട്ട് ചെയ്ത് ഇടുക. ഞാനിവിടെ പാൽ ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഒരു അര ഗ്ലാസ് പാലാണ്. അത് നമ്മൾ ഒഴിച്ചു നോക്കിയിട്ട് ആവശ്യാനുസരണം ഒഴിച്ചു നോക്കിയിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. പാൽ ഉപയോഗിച്ചാണ് ഞാനിവിടെ കുഴച്ചെടുത്തിരിക്കുന്നത്. ലേശം വെള്ളവും ലേശം പാലും അങ്ങനെയായാലും കുഴപ്പമില്ല. അതിന് ശേഷം അതൊരു ഒരു മണിക്കൂർ നമ്മളതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ആ നേരം കൊണ്ട് നമുക്ക് ഇത് ഗുലാബ് ജാമുൻ ഇടാനുള്ളൊരു പാനി തയ്യാറാക്കാം. നമുക്ക് പഞ്ചസാര ഉപയോഗിച്ചിട്ട് അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ഒരു കപ്പിന് പഞ്ചസാര എടുക്കുന്നുണ്ട് ഞാൻ കാണിക്കുന്ന അളവ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി അലിഞ്ഞിട്ട് നമുക്ക് പാനിയാക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ മീഡിയത്തിലിട്ടിട്ട് വേണം അത് പാനിയാക്കാൻ. ഇതിങ്ങനെ തൊട്ട് നോക്കിയിട്ട് അതിൻ്റെ പരിവമാണ് നോക്കാറ്. പക്ഷെ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല, അത്ര കട്ടിയാക്കിയിട്ടൊന്നുമില്ല പാനി. അതിലേക്ക് ഒരു ഏലക്ക പൊടിച്ചത് ചേർക്കാം. അപ്പോൾ നമ്മുടെ പാനി ഇവിടെ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഈ കടയിൽ നിന്ന് കിട്ടുന്ന ആ സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ലേശം റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാനി ഇവിടെ ഇപ്പോൾ തയ്യാറായി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ എടുത്തിട്ട് ഓരോ ഉരുളകൾ, കുഞ്ഞു കുഞ്ഞു ഉരുള, ആവശ്യാനുസരണം ഒരുപാട് വലുതാക്കേണ്ട, ചെറിയ ഉരുളകളാക്കുകയാണ് നല്ലത്. കാരണം ഇത് പാനിയിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതാവും. അങ്ങനെ എല്ലാം നമ്മളിപ്പോൾ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി അത് വറുത്ത് കോരാനായിട്ട് ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് മാത്രം, ഓയിലും ഉപയോഗിച്ച് വറുത്ത് കോരാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിട്ട് ചെറു തീയിലിട്ടിട്ട് വേണം വറുത്ത് കോരാൻ. നല്ല ഹൈ ഫ്ലെയിമായാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ള വേവും ഇല്ല. അപ്പോൾ നല്ലോണം തീ കമ്മിയാക്കിയതിന് ശേഷം ഇതുപോലെ വറുത്ത് കോരാം. കോരിയെടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ചൂട്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഉരുളകളും കൂടെ വറുത്ത് കോരിയെടുക്കാം. അങ്ങനെയെല്ലാം നമ്മൾ വറുത്ത് കോരി പാനിയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഈ ഗുലാബ് ജാമുൻ കുറച്ച് മണിക്കൂറുകളെങ്കിലും ഈ പാനിയിലേക്ക് കിടക്കണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ഒരു ചുരുങ്ങിയതൊരു 6 മണിക്കൂറെങ്കിലും ഇട്ട് വയ്ക്കണം. പിറ്റേ ദിവസമാണ് ഞാനിതെടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ആ പാനിയൊക്കെ വീർത്ത്, ഈ ഗുലാബ് ജാമുനൊക്കെ വീർത്ത് അതിൻ്റെ പാനി കറക്റ്റായിരിക്കും. ഇത്രയേ ഉള്ളൂ, ഗുലാബ് ജാമുൻ തയ്യാറായി. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ.